നമസ്കാരം. ബംഗ്ലാദേശുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഗംഭീര വിജയത്തോടെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. തികച്ചും ഏകപക്ഷീയമായ ചെന്നൈ ടെസ്റ്റിൽ വെറും 4.5 ദിവസം കൊണ്ടാണ് ബംഗ്ലാ കടുവകളെ രോഹിത് ശർമ്മയും സംഘവും വാരിക്കളഞ്ഞത്. 280 റൺസിന്റെ മിന്നുന്ന വിജയമാണ് ചെപ്പോക്കിൽ ഇന്ത്യ കൊയ്തത്. ഇതോടെ 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തുകയും ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ കാൺപൂരിലാണ് 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് നടക്കുന്നത്. പാകിസ്ഥാനുമായുള്ള 2 ടെസ്റ്റുകളുടെ പരമ്പര തൂത്തുവാരിയ നജ്മുൽ ഹുസൈൻ ഷാൻഡായ നയിച്ച ബംഗ്ലാദേശ് ടീം വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലും എത്തിയത്. വലിയ വെല്ലുവിളികളും ഉണ്ടായിരുന്നു ഇന്ത്യയെ തകർക്കുമെന്ന്. ഇവിടെയും അത്തരമൊരു അത്ഭുത വിജയം ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലെത്തുകയായിരുന്നു അവർ. എന്നാൽ ബംഗ്ലാ ടീമിനെ സ്വപ്നലോകത്ത് നിന്നും താഴെ ഇറക്കുകയായിരുന്നു ടീം ഇന്ത്യ. ബംഗ്ലാദേശ് ടീമിനെ പൂർണ്ണമായും എഴുതി തള്ളുന്നത് എന്തായാലും അപകടം തന്നെയായിരിക്കും. ഈ ഒരു വിജയത്തോടെ മാത്രം ബംഗ്ലാദേശിനെ അളക്കാൻ കഴിയില്ല. ചെറിയ ടീമാണെന്ന അവജ്ഞയും ഉണ്ടാകരുത്. 2-ാം ടെസ്റ്റിൽ ശക്തമായി ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള ശേഷി അവർക്ക് ഇപ്പോഴും ഉണ്ട്. 3 കാര്യങ്ങൾ അവർക്ക് അനുകൂലമായാൽ അടുത്ത ടെസ്റ്റിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ ഭയക്കേണ്ടതായി ഉണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ചെന്നൈ ടെസ്റ്റിൽ ഫാസ്റ്റ് ബോളർമാർ ബംഗ്ലാദേശിന് ആഗ്രഹിച്ച പോലൊരു തുടക്കം നൽകിയെങ്കിലും സ്പിന്നർമാർക്ക് പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തുടക്കത്തിൽ പതറിയ ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നതും ഇതുതന്നെയാണ്. ബംഗ്ലാ ടീമിലെ സ്പിൻ ജോഡികളായ മെഹ്ദി ഹസൻ മിറാസും ഷാഫിബുൽ ഹസനും 29 ഓവറുകളാണ് ആദ്യ ഇന്നിങ്സിൽ ബോൾ ചെയ്തത്. ഇവയിൽ 127 റൺസ് വിട്ടുകൊടുത്ത് അവർക്ക് വീഴ്ത്താനായതാകട്ടെ ഒരേ ഒരു വിക്കറ്റ് മാത്രം. 2 പേർക്കുമെതിരെ ഇന്ത്യയുടെ ആർ അശ്വിനും രവീന്ദ്ര ജഡേജയും 4.37 റൺ റേറ്റിൽ റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് ബൗളിങ്ങിൽ അശ്വിൻ ജഡേജ ജോഡി ആദ്യ ഇന്നിങ്സിൽ 21 ഓവറിൽ 48 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും വീഴ്ത്തി. 2-ാം ഇന്നിങ്സിൽ പിച്ചിൽ നിന്നും സ്പിന്നർമാർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിച്ചപ്പോഴും ഇത് മുതലാക്കാൻ ഷാക്കുബിൽ അതുപോലെ തന്നെ മിറാസ് ജോഡിക്ക് സാധിച്ചില്ല. 4.79 ഇക്കണോമി റേറ്റിൽ റൺസ് വിട്ടുകൊടുത്ത ഇരുവർക്കും 2 വിക്കറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. മറുഭാഗത്ത് അശ്വിനും ജഡേജയും ചേർന്ന് 9 വിക്കറ്റുകളാണ് കടപുഴക്കിയത്. 2-ാം ടെസ്റ്റിൻ്റെ വേദിയായ കാൺപൂരിലെ പിച്ച് സ്പിന്നർമാരെ വളരെയധികം തുണയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മിറാസ് ഷാക്കിബ് ജോഡി ഇവിടെ ഉജ്ജ്വലമായി പന്തെറിഞ്ഞാൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മധ്യനിര ബാറ്റിംഗ് ദയനീയമായി പരാജയപ്പെട്ടതാണ് ആദ്യ ടെസ്റ്റിൽ ബംഗ്ലാദേശിന് ക്ഷീണമായ 2-ാമത്തെ കാര്യം. പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രകടനങ്ങൾ മധ്യനിര ലോവർ ഓർഡർ ബാറ്റർമാരിൽ നിന്നും ബംഗ്ലാദേശ് ടീമിന് ലഭിച്ചില്ല. നേരത്തെ പാകിസ്ഥാനുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ബംഗ്ലാ ടീമിൻ്റെ അവിസ്മരണീയ വിജയത്തിന് കാരണം മധ്യനിരയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു. പക്ഷേ ഇന്ത്യക്കെതിരെ അവർ നനഞ്ഞ പടക്കമായി മാറുകയായിരുന്നു. ഷാക്കിബുൽ ഹസൻ, മുഷ്ഫിക്കുർ റഹീം, മെഹ്ദി ഹസൻ മിറാസ്, ലിറ്റൻ ദാസ് തുടങ്ങി മികച്ച താരങ്ങൾ ബംഗ്ലാദേശിൻ്റെ മധ്യനിരയിലുണ്ട്. പക്ഷേ ഇന്ത്യക്ക് കാര്യമായ വെല്ലുവിളി സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ 2-ാം ടെസ്റ്റിൽ മധ്യനിര മികച്ച ഇന്നിങ്സുകളുമായി തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ വന്നാൽ ബംഗ്ലാദേശിനെ ചെറിയ ടോട്ടലിൽ ഒതുക്കുക കടുപ്പം തന്നെയായിരിക്കും. ബംഗ്ലാദേശ് ടീമിൻ്റെ നിലവിലെ ഏറ്റവും വലിയ മാച്ച് വിന്നറാണ് ഷാക്കിബുൽ ഹസൻ. ബാറ്റിംഗിലും ബൗളിങ്ങിലും ഒരുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ചെന്നൈ ടെസ്റ്റിൽ ആർ അശ്വിൻ നടത്തിയതുപോലെയൊരു ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുക്കാൻ ഷാക്കിബിനും സാധിക്കും. ആദ്യ ടെസ്റ്റിൽ 32-25 എന്നിങ്ങനെയായിരുന്നു 2 ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ. മാത്രമല്ല ബൗളിങ്ങിലും ഷാക്കിബ് വൻ ദുരന്തമായി മാറുകയായിരുന്നു. 2 ഇന്നിങ്സുകളിലും 1 വിക്കറ്റ് പോലും അദ്ദേഹത്തിന് വീഴ്ത്താനുമായില്ല. അത്ര ദയനീയ പ്രകടനം ഏറെ അനുഭവ സമ്പത്തുള്ള ഷാക്കിബിൽ നിന്നും ടീം പ്രതീക്ഷിച്ചതുമില്ല. എന്നാൽ ആദ്യ ടെസ്റ്റിൽ നിരാശ മായച്ച 2-ാം ടെസ്റ്റിൽ ഷാക്കിബ് തിരിച്ചു വന്നാൽ ബംഗ്ലാദേശ് ടീം കൂടുതൽ അപകടകാരികളായി മാറും.